കേരളത്തിലെ ബി ജെ പി ഒരു കാരണവശാലും രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഗുണം പിടിക്കുകയോ ചെയ്യില്ല എന്നുള്ള പിടിവാശിയിലാണ് അതിലെ കുറേ നേതാക്കൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തൃക്കാക്കരയിൽ അവർ മത്സരത്തിന് ഇറങ്ങിയത്. എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സീനിയർ നേതാവിനെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ രംഗത്തിറങ്ങിയത്. കാരണം സ്ഥാനാർത്ഥി ആര് എന്നുള്ള നിലയിൽ ഒരു ചർച്ച വന്നപ്പോൾ സീനിയേഴ്സായ ചില കോക്കസ് അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് രാധാകൃഷ്ണനെ അങ്ങ് സ്ഥാനാർത്ഥിയാക്കി. ബി ജെ പിയിൽ ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ടല്ല, ചെറുപ്പക്കാരിഷ്ടം പോലെയുണ്ട്, പത്മനാഭനെ പോലെ നല്ല വനിതാ നേതാക്കളുണ്ട്. പക്ഷെ അവരെ ആരെയും പരിഗണിക്കാതെ രാധാകൃഷ്ണനെ മാത്രം പരിഗണിച്ചതാണ് ഇപ്പോൾ ബി ജെ പി അണികളുടെ ഇടയിലും അതുപോലെ തന്നെ കേരള സംഭവം മൊത്തത്തിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം ഒരു പ്രസീസ് മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും പിന്നെ തൃക്കാക്കരയിൽ കാഴ്ചവെക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു നല്ല മത്സരം കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് പോലും ബി ജെ പി നടത്തിയില്ല എന്നുള്ളതാണ് പുതിയ ആക്ഷേപം. എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പരാജയം മാത്രം ഏറ്റുവാങ്ങുകയും പലതവണ കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെടുത്തുകയും ചെയ്ത രാധാകൃഷ്ണനെ തന്നെ കൊണ്ടുവരണമെന്ന് ചില ആളുകൾക്ക് നിർബന്ധമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പാർട്ടി നന്നാക്കാൻ വേണ്ടിയില്ല, പിരിവ് തന്നെയാണ് ഉദ്ദേശം. കാരണം എറണാകുളം പോലുള്ള ഒരു വ്യാവസായിക നഗരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിക്കഴിഞ്ഞാൽ അത് നിർത്തുന്നവനും അതുപോലെ നിൽക്കുന്നവനും പിന്നെ കൂടെ നിൽക്കുന്നവനും നടക്കുന്നവനും ഒക്കെ അതിൻ്റെ ഗുണം എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിന്നെ കുഴൽപ്പണമായും മറ്റും വന്ന കോടികളുടെ കണക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അന്നത്തെ ആ കുഴൽപ്പണ കേസുകളൊക്കെ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അതാണ് അത് കണ്ടുകൊണ്ടാണ് ഈ ബി ജെ പിയിലെ ചില നേതാക്കൾ മത്സരിക്കുക. കാരണം അവർക്ക് ജയിക്കണ്ട, അവർക്ക് മത്സരിച്ചാൽ മതി, സീറ്റ് കിട്ടിയാൽ മതി, അതാണ് സ്ഥിതി. ഇങ്ങനെ ഒരു ഗതികേട് കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും പിന്നെ ഒരു പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ മത്സരിച്ച ആ നിയമമണ്ഡലം തിരിച്ച് നിലനിർത്താൻ പോലും ബി ജെ പിക്ക് കഴിഞ്ഞില്ല. കാരണം അവർക്ക് വോട്ട് വാങ്ങി ജയിക്കുക എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് വേറെ ചില കാര്യങ്ങളിലാണ് അവർക്ക് പ്രധാനം. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ ഏറ്റവും വലിയ കാര്യം. അവർ കുറേ ആളുകളുണ്ട്, അവർ മാറി മറിഞ്ഞും മത്സരിച്ചവളും ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കില്ല. എത്രയോ ചെറുപ്പക്കാരുണ്ട് ബി ജെ പിയിൽ വളർന്നു വരുന്ന, നിരവധി ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളും ആണുങ്ങളുമുണ്ട്. അവരെ ആരും അടുപ്പിക്കാതെ ഇവർ മാത്രം ഒരു നാലഞ്ച് പേര് ചേർന്നിരുന്ന് അങ്ങ് തീരുമാനിക്കുക, അങ്ങ് പ്രഖ്യാപിക്കുക, നടപ്പാക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുന്നു, വോട്ടുകൾ ബി ജെ പിയുടെ വോട്ടുകൾ ഓരോ ഇലക്ഷൻ കഴിയുന്നവരും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതെവിടെ എങ്ങനെ ഈ ചോർച്ച ഉണ്ടായി എന്നുള്ളത് പോലും ബി ജെ പിക്കാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ചില നേതാക്കന്മാരുടെ അമിതമായ ആവേശവും ഈ വർഗീയത ഇളക്കിവിട്ടുള്ള പ്രസംഗങ്ങളും കാരണം കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ ബേസിൽ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വരുന്നത് ശരിയല്ല എന്ന് പിന്നെ കേന്ദ്രത്തിനും തോന്നി, അദ്ദേഹത്തിനും തോന്നി. കാരണം ലവ് ജിഹാദിനെ പിന്നെ ഉയർത്തി എന്തെങ്കിലും തരത്തിൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അതിന് ശ്രമം. ലവ് ജിഹാദിനെ തടയേണ്ടത് ആവശ്യമാണ്, പക്ഷേ അതിന് ക്രിയാത്മകമായ ഒരു പരിപാടിയും ചെയ്യാതെ ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള മട്ടിലായിരുന്നു അവരുടെ വിചാരം. അതെന്തായിരുന്നാലും അമിത്ഷാ തന്നെ അതിനെ വേണ്ടാന്ന് വെച്ച് പിന്നെ പോയി. കാരണം ഇവിടെ കക്ഷി തിരിഞ്ഞായിരുന്നു പിന്നെ അമിത്ഷയെ സ്വീകരിക്കാൻ വേണ്ടി പിന്നെ രണ്ട് ഗ്രൂപ്പ് ചേർന്നിട്ടായിരുന്നു പ്ലക്കാർഡ് വയ്ക്കുകയും അതുപോലെ തന്നെ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തു. ചില നേതാക്കന്മാരെ വെട്ടിമാറ്റുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നിന്നുള്ള രണ്ട് കളി കണ്ടപ്പോഴാണ് ബി ജെ പി നേതൃത്വത്തിന് കണ്ടത് ഇത് ഒരു കൃഷി ഏർപ്പാടായിപ്പോയോ എന്ന് അവർക്ക് തോന്നി. കാരണം ഏതെങ്കിലും ഒരു കേന്ദ്ര നേതാവിനെ കൊണ്ടുവരിക, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചെലവിൽ രണ്ട് ഗ്രൂപ്പായി കളിക്കുക, എന്നിട്ട് ഒരു ഗ്രൂപ്പിനെ ചവിട്ടി താഴ്ത്താൻ നോക്കുക, അതിനെന്തായിരുന്നാലും ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്നുള്ള ശക്തമായൊരു മുന്നറിയിപ്പായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അമിത്ഷയും കൊടുത്തത്. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക, ഇനിയെങ്കിലും പാർട്ടി വളർത്താൻ ശ്രമിക്കുക, പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ ശ്രമിക്കുക, അല്ലാതെ പാർട്ടി എന്ത് തരുന്നു അല്ലെങ്കിൽ പാർട്ടി ഞാൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എനിക്കെന്ത് ഗുണം കിട്ടുന്നു എന്നുള്ള ചിന്ത ഇവിടുത്തെ ബി ജെ പിക്കാർ മാറ്റാത്തിടത്തോളം കാലം ബി ജെ പി ഇവിടെ ഗുണം പിടിക്കാൻ പോകുന്നില്ല. കാരണം ശക്തമായ രണ്ട് മുന്നണി ബി ജെ പിക്ക് എതിരായി നിൽപ്പുണ്ട്. ആ മുന്നണിയെ അടിച്ച് തകർക്കണമെന്നുണ്ടെങ്കിൽ അത് അതിസാഹസമായ പാർട്ടി വർക്കും പാർട്ടിയോടുള്ള കൂറും
അതിൻ്റെ ഒരു 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 പിന്നെ അടിത്തട്ട് മുതലുള്ള ഒരു പിന്നെ പ്രവർത്തനവും ആവശ്യമാണ്. പക്ഷേ അതൊന്നും ഇന്നത്തെ ബി ജെ പി നേതാക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അവർക്ക് എങ്ങനെ ഇത് മുതലാക്കി എങ്ങനെ ജീവിക്കണം എന്നവർക്ക് നന്നായിട്ട് അറിയാം. അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് അവർ ഒരു അണുകിട വ്യത്യാസം വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിയമം നിലനിർത്തുമായിരുന്നു. നിയമം നിലനിർത്താൻ പോലും കഴിയാത്തവർ കയ്യിലിരുന്ന സാധനം കളയുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മികച്ച പ്രകടനം. എന്നിട്ടാണ് ഇപ്പോൾ കയ്യെത്താ ദൂരത്തിരിക്കുന്ന സാധനത്തിന് വേണ്ടി രാധാകൃഷ്ണനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ചെറുക്കാക്കരയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും.